പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദിവസം തോറും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായ ഒരു വചനം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാനായി നിങ്ങളോട് സംസാരിക്കുന്നു. യെശയ്യാവ് 35:1 മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. മരുഭൂമി പോലെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ? അവിടെ പുല്ലുണ്ടാവില്ല, മരങ്ങളുണ്ടാവില്ല, പൂക്കൾ പൂക്കില്ല. മരുഭൂമി, വരണ്ടുപോയ ഒരു സ്ഥലം. ചിലര് പറയും, എന്റെ ജീവിതം മരുഭൂമി പോലെയായി എന്ന്. അതായത് ഒരു ബലവുമില്ല, ഒരു സന്തോഷമില്ല, മനസമാധാനമില്ല, അനുഗ്രഹമില്ല, ഒന്നുമില്ലാത്ത വരണ്ടു കിടക്കുന്ന മരുഭൂമിയെ പോലെയായിരിക്കുന്നു എന്ന് പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പലരുടെയും ജീവിതം അതുപോലെയാണ്. പക്ഷേ യേശു എന്ന ജീവനദി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ മരുഭൂമി പോലെ വരണ്ടു കിടക്കുന്ന ജീവിതത്തിലും ബലപൂഷ്ടി ഉണ്ടാകും, സന്തോഷവും ആനന്ദവും ഉണ്ടാകും. യേശു എന്ന ജീവനദി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ മതി. നദികളുടെ സ്ഥലം കണ്ടിട്ടുണ്ടോ? ബലപൂഷ്ടിയുള്ളതായിരിക്കും, മരങ്ങളും ചെടികളും പച്ചപ്പുള്ളതായിരിക്കും, മഴ പെയ്യുന്ന സ്ഥലം. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതി കണ്ടോ? മലമ്പ്രദേശത്തുള്ള ഈ ചെടികൾ, ഇത് നീലക്കുറിഞ്ഞിയാണ്, ഇത് നീല കളറിലാണ് പൂക്കുന്നത്. 12 വർഷത്തിലൊരിക്കലേ ഈ കുറിഞ്ഞി പൂക്കുകയുള്ളൂ. എന്ത് അതിശയകരമാണല്ലേ! ദൈവത്തിന്റെ സൃഷ്ടി വളരെ അത്ഭുതകരമാണ്. 2018 ഇത് പൂത്തിരിക്കുന്നത്. ഇനി ഇത് 2030 പൂക്കുകയുള്ളൂ. ഈ സ്ഥലത്തെ ഈ കാണുന്ന മലയിലെല്ലാം നീല നിറത്തിൽ ഈ കുറിഞ്ഞി പൂക്കുമത്രേ. ഈ ചെടിയെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ 12 വർഷത്തിലൊരിക്കലേ നീ വിടരാൻ പാടുള്ളൂ എന്ന് സൃഷ്ടിച്ച് കറക്റ്റ് 12 വർഷത്തിലൊരിക്കലേ അത് പൂക്കാറുള്ളൂ. വളരെ അത്ഭുതകരമായ കാര്യമാണല്ലേ! സൃഷ്ടാവ് അത്ഭുതവാനായ ദൈവമാണ്. ആ ദൈവമാണ് പറയുന്നത്, ഇപ്പോൾ നിന്റെ ജീവിതം വരണ്ടു കിടക്കുന്ന ഭൂമിയെപ്പോലെ, മരുഭൂമി പോലെ ആയിരിക്കാം, പക്ഷേ നിന്റെ ജീവിതം ബലപൂഷ്ടിയുള്ളതാകും. ഞാൻ അതിനെ ബലപൂഷ്ടിയുള്ളതാക്കുമെന്ന് ദൈവം പറയുന്നു. നമ്മുടെ ജീവിതം ബലപൂഷ്ടിയുള്ളതാക്കാൻ തന്റെ ജീവൻ കുരിശിൽ ത്യാഗം ചെയ്ത് തന്റെ രക്തം ചൊരിഞ്ഞു നിങ്ങൾ വിശ്വസിച്ച് യേശുവിന് ജീവിതത്തിൽ സ്ഥലം കൊടുത്താൽ വരണ്ടു കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗങ്ങൾ പുഷ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരിക്കൽ ഞാൻ ശുശ്രൂഷയ്ക്കായി വിദേശത്ത് പോയിരുന്നു. ഒരു സഹോദരി വന്ന് വളരെ നേരം കരഞ്ഞു. ഞാനൊരാളെ വിശ്വസിച്ചു. മാതാപിതാക്കൾ എന്നെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അയാളെ വിശ്വസിച്ച് വിദേശത്ത് വന്നപ്പോൾ മറ്റൊരു സ്ത്രീയോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതം മരുഭൂമി പോലെയായി, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവം നിങ്ങൾക്കും ബലപൂഷ്ടിയുള്ള ഒരു ജീവിതം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് തന്നെ ചിന്തിച്ച് വിഷമിക്കേണ്ട. ആ അനുഗ്രഹത്തെ സ്വീകരിക്കണോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൾ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. എന്റെ ജീവിതം അവസാനിച്ചു, വരണ്ടുപോയി, ഇനി എന്റെ ജീവിതത്തിൽ ബലപൂഷ്ടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എന്നാൽ കുറേശ്ശയായി ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവൾക്ക് ഒരു പുതിയ അനുഗ്രഹീതമായ ജീവിതം ഉണ്ടാക്കി കൊടുത്ത് ഒരു നല്ല ജീവിതത്തോടെ കുടുംബത്തോടെ വന്ന് സന്തോഷത്തോടെ പറഞ്ഞു, മരുഭൂമിയായിരുന്ന എന്റെ ജീവിതത്തെ ദൈവം ബലപൂഷ്ടിയുള്ളതാക്കി. നിങ്ങളുടെ ജീവിതത്തിലും നടക്കും. ഇന്ന് നിരാശയോടെ വിശ്വാസം നഷ്ടപ്പെട്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നില്ലേ? ദൈവം അത് പുഷ്പിക്കുമാറാക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്ന വാഗ്ദത്തമനുസരിച്ച് എന്റെ ജീവിതത്തിലെ മരുഭൂമിയെ അങ്ങ് മാറ്റണം. എന്റെ മക്കളുടെ ജീവിതത്തിലെ മരുഭൂമി പൂത്തു കുലുങ്ങണം. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ, അതുപോലെ നടക്കും. പിതാവേ, മരുഭൂമിയെ പച്ചയായി മാറ്റുന്ന ദൈവമാണങ്ങ്. വരണ്ടുപോയി മരുഭൂമി പോലെയുള്ള ഈ മക്കളുടെ ജീവിതത്തെ, എല്ലാം അവസാനിച്ചു, ജീവിതം നശിച്ചു എന്ന് വിഷമിച്ചു നിൽക്കുന്ന ഇവരെ അങ്ങ് അനുഗ്രഹിച്ച് ഇവരുടെ ജീവിതത്തെ പച്ചപ്പുള്ളതാക്കി മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.